എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കഴിഞ്ഞ ചാപ്റ്ററിലൂടെ നമ്മൾ സഭ വിശ്വാസികളുടെ സമൂഹമാണെന്ന് കണ്ടു. ആ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചത്? ഒന്നാമതായി, ദൈവത്തിൻ്റെ വിളിക്കുള്ള പ്രത്യുത്തരമാണ് വിശ്വാസമെന്ന് കണ്ടു. പിന്നെയോ? സുവിശേഷ പ്രഘോഷണം വിശ്വാസത്തിലേക്ക് നയിക്കുന്നു. അടുത്തതായി, മാനസാന്തരം വിശ്വാസത്തിൻ്റെ അവശ്യ ഘടകമാണെന്ന് കണ്ടു. പിന്നെയോ? വിശ്വാസം നമ്മെ ഐക്യപ്പെടുത്തുന്നു. ഇത്രയും കാര്യങ്ങളല്ലേ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാലാമത്തെ ചാപ്റ്റർ, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന സമൂഹം ആണ് സഭ. ഓക്കെ, ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആത്മാവിൻ്റെ പ്രവർത്തനം ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ, അടുത്തതായി പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും. ആത്മാവെന്നാൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? ആത്മാവെന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളിൽ ആത്മാവുണ്ടോ? തീർച്ചയായും ഉണ്ട്. ആത്മാവുള്ളത് കൊണ്ടാണ് നമുക്ക് ജീവനുള്ളത്. പരിശുദ്ധാത്മാവ് എന്നാൽ ആരാണ്? പരിശുദ്ധാത്മാവ് ശക്തിയാണ്, വ്യക്തിയാണ്, പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളുമാണ് എന്നാണ് ആദ്യമായി പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വന്നത്. മാമോദീസായിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ആദ്യമായി എഴുന്നള്ളി വന്നത്. ഇനി ഈശോയുടെ ശിഷ്യന്മാരിലേക്ക് എന്നാണ് പരിശുദ്ധാത്മാവ് ആദ്യമായി എഴുന്നള്ളി വന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പന്തക്കുസ്ത ദിനത്തിലാണ് ഈശോയുടെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ആദ്യമായി എഴുന്നള്ളി വന്നത്. സെഹിയോൻ ഊട്ടുശാലയിൽ പരിശുദ്ധ മാതാവും ശിഷ്യന്മാരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം അവർ കേൾക്കുകയാണ്. അതോടുകൂടി അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കാണുകയാണ്. ആത്മാവ് അവരിലേക്ക് വർഷിക്കപ്പെടുകയാണ്. ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ ഓരോരുത്തരും വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8 നാം ഇങ്ങനെ വായിക്കുന്നു: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യൂദയായാലും ജെറൂസലേമിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെല്ലാവരും വിവിധ ഭാഷകളിൽ ഈശോയെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന ജനം പറഞ്ഞത്, ഈ ശിഷ്യന്മാർക്ക് പുതുവീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണെന്നാണ്. ജനങ്ങളെല്ലാം അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇവരെല്ലാവരും ഗലീലീയരല്ലേ എന്ന് വിസ്മയത്തോടെ ചോദിക്കുകയാണ്. കാരണം ശിഷ്യന്മാർ അവരുടെ ഭാഷകളിൽ സംസാരിക്കുകയാണ്. അവിടെയുള്ളവർ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഏഷ്യയിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, റോമ, ഈജിപ്ത്, യൂദയ, ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങളുണ്ടായിരുന്നു. ഇവരെല്ലാവരും അവരുടേതായ ഭാഷയിൽ ഈ ശിഷ്യന്മാർ പറയുന്നതെല്ലാം കേൾക്കുകയാണ്. എല്ലാവരും വളരെ അത്ഭുതത്തോടെ നോക്കി നിന്നു. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മുടെയൊക്കെ ഇടവകളിൽ വിശുദ്ധ ഫൗസ്തീനായുടെയും വിശുദ്ധ ജോൺ പോൾ 2-ൻ്റെയും തിരുശേഷിപ്പ് കൊണ്ടുവന്നു അല്ലേ? ആ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമുക്കൊന്ന് ഓർത്തു നോക്കാം. അന്ന് ഓസ്ട്രേലിയയിൽ നിന്നുള്ള സംഘം തിരുശേഷിപ്പുമായി നമ്മുടെ ദേവാലയങ്ങളിൽ വന്നു. അപ്പോൾ അവർ നമുക്ക് അവരുടെ ഭാഷയിൽ വിശുദ്ധരെക്കുറിച്ച് വിശദീകരിച്ചു തന്നു. നമുക്കത് മനസ്സിലായോ? ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് മലയാളിയായ ഒരു അച്ഛൻ മലയാളത്തിൽ അത് പറഞ്ഞു തന്നു. അപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. പക്ഷേ ശിഷ്യന്മാർ മറ്റുള്ള ഭാഷകളിലൊക്കെ പരിശുദ്ധാത്മാവ് മുഖേന സംസാരിക്കാൻ തുടങ്ങി. പന്തക്കുസ്ത ദിനത്തിൽ പത്രോസ്ലീഹായുടെ പ്രസംഗം കേട്ടിട്ട് 3000 പേർ അന്ന് തന്നെ സ്നാനം സ്വീകരിച്ച് ശിഷ്യന്മാരുടെ കൂടെ കൂടി. അങ്ങനെ ആദ്യമായി പന്തക്കുസ്ത ദിനത്തിൽ സഭ രൂപം കൊണ്ടു. ഇനി നമുക്ക് ആത്മാവിൻ്റെ പ്രവർത്തനം ആദിമസഭയിൽ എങ്ങനെയാണെന്ന് നോക്കാം.
പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശിഷ്യന്മാർ വിവിധ രാജ്യങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുവാനായി പോയി. നമുക്കറിയാം ഈ ശിഷ്യന്മാരെല്ലാവരും ഭയങ്കര ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരുന്നോ? അല്ല, ഒരു അറിവും ഇല്ലാത്തവരായിരുന്നു. പക്ഷേ തക്ക സമയത്ത് പരിശുദ്ധാത്മാവിനെ അയച്ച് അവരുടെ നാവുകളിലൂടെ വചനം പ്രസംഗിക്കാനുള്ള വരം നൽകി. അവരെല്ലാവർക്കും പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായി വന്നു. ഈ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ പോലെ വാഹന സൗകര്യമോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും അന്നില്ല. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളിലെല്ലാം അവരെന്താ ചെയ്തത്? അവർ ഏക മനസ്സോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് അപേക്ഷിച്ച് അവർ സുവിശേഷ പ്രഘോഷണം നടത്തി. അപ്പോൾ അവർ വിളിക്കുന്ന സമയത്ത് തക്ക സമയത്ത് വഴി നടത്താനും അവർക്ക് വേണ്ടത് പറഞ്ഞാനും ഉള്ള ശക്തി പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിക്കൊണ്ടിരുന്നു. നമ്മൾ സാധാരണയായി ഒരു വ്യക്തിയെ വിശുദ്ധൻ എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? ആ വ്യക്തിയുടെ മരണശേഷമാണ്, അല്ലേ മക്കളെ? ഓക്കെ. പക്ഷേ നമ്മൾ ഒരു വ്യക്തിയെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ എന്ന് വിളിച്ചു. ആരായിരിക്കും അത്? ആ, നിങ്ങൾക്കറിയാം, മദർ തെരേസ, അല്ലേ? കൽക്കട്ടയിലെ തെരുവുകളിലൂടെ അനാഥരായ കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തി ആരോരുമില്ലാത്തവർക്ക് ആശ്രയമായി കഴിഞ്ഞിരുന്ന പാവങ്ങളുടെ അമ്മ വിശുദ്ധ മദർ തെരേസ, അല്ലേ? വിശുദ്ധ മദർ തെരേസയെ കുറിച്ച് നിങ്ങൾ കൂടുതലായി നിങ്ങളുടെ വിശുദ്ധരെ അനുകരിക്കാൻ എന്നുള്ള പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിലെ ഒരു സംഭവം ടീച്ചർ ഇന്നിവിടെ പറയട്ടെ. ഒരിക്കൽ മദർ തെരേസ കുറച്ച് ഭക്ഷണപ്പൊതികളും നിറച്ച ഒരു സഞ്ചിയുമായി കൽക്കട്ടയിലെ കുടിലുകൾ സന്ദർശിക്കാൻ പോയി. കുടിലുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? ആ, പാവങ്ങളുടെ വീടാണല്ലേ, കൊച്ചു വീട്, സൗകര്യങ്ങളുണ്ടാവില്ല, അവിടെ തീരെ പട്ടിണി കിടക്കുന്ന മനുഷ്യരാണ്. അങ്ങനെ ഒരു കുടിലിൽ ചെന്നപ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. ആ സ്ത്രീയുടെ നേരെ തൻ്റെ സഞ്ചിയിലുള്ള ഒരു ഭക്ഷണപ്പൊതി നീട്ടിക്കൊടുത്തു. അപ്പൊ സന്തോഷത്തോടെ ആ സ്ത്രീ അത് ഏറ്റുവാങ്ങി. അപ്പോൾ തന്നെ ആ സ്ത്രീ മദറിനോട് പറഞ്ഞു, മദർ ഇവിടെ ഇരിക്കട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എന്തു ചെയ്തു? ആ സ്ത്രീ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിപ്പോയി. മദറിന് ഭയങ്കര അത്ഭുതമായി. എന്തിനായിരിക്കും ഈ സ്ത്രീ ഓടിപ്പോകുന്നത്? അങ്ങനെ ആകാംക്ഷയോടെ ഇരുന്നു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ മദർ ചോദിച്ചു, മോളെ നീ എവിടേക്കാണ് ഓടിപ്പോയത്? അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, അമ്മേ, എന്നെ പോലെ ഭക്ഷണം കഴിക്കാതെ കുറേ ദിവസങ്ങളായിട്ട് ഇരിക്കുന്ന സ്ത്രീയാണ് അടുത്ത വീട്ടിലേതും. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഭക്ഷണത്തിൽ നിന്ന് അല്പം ഭക്ഷണം ആ സ്ത്രീക്കും കൊടുക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. അപ്പം മദറിന് വളരെ സന്തോഷം തോന്നി. കാരണം ഇല്ലായ്മയിലും കിട്ടിയിട്ട് പോലും ഉള്ളതിൽ നിന്ന് പങ്കുവെക്കാനുള്ളൊരു മനോഭാവം ആ സ്ത്രീക്കും ഉണ്ടായല്ലോ എന്നോർത്ത് മദർ വളരെ സന്തോഷവതിയായി. അടുത്തതായി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും ഏതൊക്കെയെന്ന് നോക്കാം. ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, ഒന്ന് ഓർത്ത് നോക്കിക്കേ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എത്രയാ? ആ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ 7. ഏതൊക്കെയാണത്? ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എത്രയാണെന്ന് നോക്കാം. എത്ര ഫലങ്ങളാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്? 12, അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ 12. ഏതൊക്കെയാണത്? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, സഹനശക്തി, വിശുദ്ധി, മിതത്വം. ഇവയാണ് 12 ഫലങ്ങൾ. ഇനി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രവചനവരം, വ്യാഖ്യാനവരം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരം, രോഗശാന്തിക്കുള്ള വരം, ഭാഷാവരം, വിവേകത്തിൻ്റെ വരം, ജ്ഞാനം, വിശ്വാസം, ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരം. ഇങ്ങനെ 9 വരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ 9 വരങ്ങളാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. കുട്ടികളായ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിവിധ പരീക്ഷകൾ എഴുതുന്നവരല്ലേ? ഈ പരീക്ഷാ അവസരങ്ങളിലെല്ലാം നമുക്ക് ഉറപ്പുണ്ടോ നമ്മൾ പഠിച്ച കാര്യമൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്നു
ഇല്ല ഒരു വ്യക്തിക്കും ഉറപ്പ് പറയാൻ പറ്റില്ല നമ്മൾ എപ്പോഴാണ് മറന്നു പോണേന്ന് നമുക്ക് തന്നെ അറിയില്ല പക്ഷേ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരാളുണ്ട് അതാരാണ് ആ പരിശുദ്ധാത്മാവാണ് അപ്പോൾ കുട്ടികളായ നിങ്ങൾ എല്ലാവരും നിരന്തരം പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ് പരിശുദ്ധാത്മാവിനോടാണ് പരിശുദ്ധാത്മാവിനോട് സഹായം അപേക്ഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പഠിക്കാവൂ എന്നും രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കണം നിങ്ങൾക്കറിയാലോ നമ്മുടെ ക്രിസ്തീയമായ ഏത് മീറ്റിംഗ് തുടങ്ങുമ്പോഴും നമ്മൾ ആരെ വിളിച്ചാൽ പ്രാർത്ഥിക്കാറ് ആ പരിശുദ്ധാത്മാവിനെ വിളിച്ചാണ് പ്രാർത്ഥിക്കാറ് അല്ലേ മക്കളെ ഒന്നുകിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാട്ടുപാടും അല്ലെങ്കിലോ പരിശുദ്ധാത്മാവിനോടുള്ള ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ടായിരിക്കും നമ്മുടെ കുടുംബ യൂണിറ്റ് ആയാലും വേറെ ഏത് മീറ്റിങ്ങുകളായാലും നമ്മൾ ആരംഭിക്കുന്നത് ഇനി പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ഏതെല്ലാം പേരുകളിൽ അറിയാം ആ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മോട് പറയുകയാണ് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എപ്പോഴും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും അപ്പോൾ ഈ വചനത്തിലൂടെ നമുക്കൊരു പേര് കൂടി കിട്ടിയല്ലേ എന്തു പേരാത് ആ സഹായകൻ അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സഹായകൻ വേറെ ഏതൊക്കെ പേര് നിങ്ങൾക്കറിയാം ആ ആശ്വാസദായകൻ സത്യത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പല പേരുകളിലും നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിക്കാറുണ്ട് ഇനിയും ഏതെല്ലാം രൂപങ്ങളിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നുണ്ടെന്നറിയാവോ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളെ പറ്റി വിവരിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്നത് ഏത് രൂപമായിരിക്കും ആ പ്രാവിൻ്റെ രൂപമായിരിക്കും അല്ലേ പ്രാവിൻ്റെ രൂപം നിങ്ങൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടാകും ആ ചില ദേവാലയങ്ങളിൽ സക്രാരികളിൽ പ്രാവിൻ്റെ രൂപമുണ്ടാകും അല്ലേ പിന്നെയോ അച്ഛന്മാരുടെ കാപ്പയിലും പ്രാവിൻ്റെ രൂപമുണ്ടാകും എന്തുകൊണ്ടായിരിക്കും പ്രാവിൻ്റെ രൂപം തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രാവ് എന്നാൽ നിഷ്കളങ്ക ജീവിയാണ് അതിന് പ്രതികാരം ചെയ്യാൻ അറിയില്ല അടുത്തതായി പ്രതീകമായിട്ട് നമ്മൾ എടുക്കുന്നത് ജലമാണ് ഈശോ യോഹന്നാലിൽ നിന്ന് സ്നാനം സ്വീകരിച്ചപ്പോൾ അവിടെ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു അടുത്തതായി അഭിഷേകം അടുത്തത് അഗ്നി ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നത് അഗ്നിയുടെ രൂപത്തിലാണ് അടുത്തത് മേഘവും പ്രകാശവും മേഘത്തിൻ്റെ കാര്യം നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒന്ന് ഓർത്തു നോക്കിക്കേ മേഘത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും കാര്യം നിങ്ങൾ എവിടെയാണ് പഠിച്ചതെന്ന് ആ കാനാദേശം ലക്ഷ്യമാക്കി ഇസ്രായേൽ ജനം പോയപ്പോൾ അവർക്ക് വഴികാട്ടിയായി നിന്നത് ആരായിരുന്നു പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും പരിശുദ്ധാത്മാവ് അവർക്ക് വഴികാട്ടിയായി നിന്നു അടുത്ത പ്രതീകമാണ് മുദ്ര അടുത്തത് കൈവിരൽ അടുത്തത് കരം ഇത്രയും പ്രതീകങ്ങളാണ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കാറുള്ളത് ടീച്ചർ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നിങ്ങൾ വചനോത്സവ മാസികയൊക്കെ വായിക്കാറില്ലേ ഉണ്ട് അല്ലേ അതിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഒത്തിരി രോഗശാന്തി നേടിയ കഥകളും ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മൾ വായിച്ചിട്ടില്ലേ പലരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ജോലി ലഭിച്ചതും വിദേശത്ത് പോകാൻ സാധിച്ചതും കുഞ്ഞുങ്ങളില്ലാതിരുന്നവർക്ക് മക്കളെ ലഭിച്ചതും അങ്ങനെ പല അനുഭവ സാക്ഷ്യങ്ങളും നമ്മൾ വായിച്ചിട്ടുണ്ട് അതിൽ ടീച്ചർ എപ്പോഴോ വായിച്ച ഒരു അനുഭവ സാക്ഷ്യം ഓർക്കുകയാണ് അത് നിങ്ങളുമായി പങ്കുവെക്കട്ടെ ഓക്കെ ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ മാതാപിതാക്കളുടെ സ്നേഹത്തിലും ശിക്ഷണത്തിലും വളർന്നു വന്നതാണ് പക്ഷേ യുവാവായപ്പോൾ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് അവൻ പല തിന്മകൾക്കും അടിമയായി മദ്യപാനം മയക്കുമരുന്ന്
ഗുണ്ടായിസം ഇങ്ങനെ എന്ന് വേണ്ട പലവിധ തിന്മ പ്രവൃത്തികൾക്കും അവൻ അടിമയായി. അങ്ങനെ കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾക്ക് വളരെയധികം സങ്കടമായി. അവർ നിരന്തരം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ മകനെ ഒന്ന് അഭിഷേകം ചെയ്യണമെന്ന് അവർ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അവരുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി മകൻ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്യുകയാണ്. അതിനുശേഷം ആ യുവാവിന് തൻ്റെ തെറ്റുകൾ മനസ്സിലാവുകയും അത് തിരുത്താൻ തയ്യാറാവുകയും ചെയ്യുകയാണ്. പിന്നീട് അവൻ ഒത്തിരി നന്മ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു മനുഷ്യനായി മാറുകയാണ്. ആരോരുമില്ലാതെ തെരുവുകളിൽ അലഞ്ഞു നടക്കുന്നവർക്ക് ഭക്ഷണപ്പൊതികളുമായി ചെന്ന് അവരെ ആശ്വസിപ്പിക്കാനും അവശരായി കിടക്കുന്നവരെ പരിചരിക്കാനും ഇങ്ങനെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയായി ഇന്ന് അവൻ ജീവിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ അവൻ ഒരു ജീവിക്കുന്ന സാക്ഷ്യമായി മാറി. അതേ മക്കളെ, നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓർത്ത് നോക്കാം. ആദ്യമായി നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ആത്മാവിൻ്റെ പ്രവർത്തനം ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ. അടുത്തതായി പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും. ഇന്ന് പഠിച്ച ഈ പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യുവാനുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വചനങ്ങൾ, ഏതെങ്കിലും 5 വചനങ്ങൾ കണ്ടെത്തുക. അത് പുതിയ നിയമത്തിൽ നിന്ന് കണ്ടെത്തി നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക. ഓക്കെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങളിൽ നന്നായി ശോഭിക്കുവാനും കുടുംബത്തിലും സമൂഹത്തിലും നാടിന് തന്നെയും അഭിമാനിക്കാവുന്ന കുഞ്ഞുങ്ങളായി വളരുവാനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനോട് നിരന്തരം പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.